എങ്ങനെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുക എന്നുള്ള ഒരു വിഷയമാണ് ഞാൻ ഇന്നിപ്പോൾ വീഡിയോയിലൂടെ പറയാൻ പറയുന്നത്. എല്ലാ DDOമാർക്കും എല്ലാ ഇൻഡിവിജ്വൽ ലോഗിൻ എല്ലാ ആൾക്കാർക്കും ഇത് പലതവണ ആവശ്യമായിട്ടുള്ള വരുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നമുക്ക് പാസ്വേഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് റീസെറ്റ് ചെയ്യാൻ ഒന്നിൽ നമുക്ക് DMSന്റെ സഹായം തേടണം, ഇല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്കുകളിൽ സഹായം തേടണം, ഇല്ലെങ്കിൽ സ്പാർക്കിന്റെ ഓഫീസിൽ വിളിച്ച് പറയണം. ഈ വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്പാർക്കിൽ തന്നെ ഫർഗട്ട് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ വഴി നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫർഗട്ട് യൂസർ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നത് ഇതിനുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സ്പാർക്കിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ മെയിൽ ID തെറ്റാണെന്നുണ്ടെങ്കിൽ, പലരും നേരത്തെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഈ സാലറി പ്രോസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മസ്റ്റായിട്ട് ഫോൺ നമ്പരും മെയിൽ ID വേണ്ടുന്നതുകൊണ്ട് ആരുടെയെങ്കിലും ഒക്കെ മെയിൽ ID കൊടുത്തിട്ടാണ് മിക്കവാറും എല്ലാവരും അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ റീസെറ്റിംഗ് ഈ ബ്ലോക്കൊക്കെ വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. അപ്പം ആ സമയങ്ങളിൽ നമ്മളിത് കൊടുത്ത് റീസെറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ഇൻകറക്റ്റ് എന്നുള്ള ഒരു, അതായത് സ്പാർക്കിൽ കൊടുത്തിരിക്കുന്ന എൻട്രിയും നമ്മൾ കൊടുക്കുന്ന എൻട്രിയും തെറ്റാണെന്നുള്ളൊരു മെസ്സേജ് വരാറുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ DDOമാരുടെയും അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അവരുടെ മെയിൽ ID, അവരുടെ ഫോൺ നമ്പർ, അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതേ നിങ്ങൾ ചെയ്യേണ്ടത് സ്പാർക്കിൻ്റെ ലോഗിൻ പേജിൽ തന്നെ ഫർഗട്ട് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഫർഗട്ട് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുക. ഫർഗട്ട് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് പെൻ ചോദിക്കുന്നുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്, ഇമെയിൽ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇത് മൂന്നും കൊടുത്ത് സബ്മിറ്റ് പറയാം. ഇത് മൂന്ന് എൻട്രിയും നിങ്ങൾ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത്, പെണ്ണ്, നിങ്ങളുടെ ഇമെയിൽ ID, ഇത് മൂന്നും തെറ്റരുത്, സബ്മിറ്റ് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു മെസ്സേജ് കാണിക്കും. നിങ്ങളുടെ മൊബൈൽ നമ്പർ കറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ മൊബൈലിലോട്ട് ഒരു OTP തൊട്ട് താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കാണിക്കും. ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു 1 time പാസ്വേഡ് പോയിട്ടുണ്ടാവും. നിങ്ങളുടെ ജസ്റ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് നിങ്ങൾ ഒരു 1 time പാസ്വേഡ് വന്നിട്ടുണ്ടാവും. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ റീസെറ്റ് ചെയ്യാം, കൺഫേം പറയാം. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് വരും. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ന്യൂ പാസ്വേഡ് സെറ്റ് ചെയ്യാമെന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ വഴി വന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പേജാണിത്. ഇതിനകത്ത് നിങ്ങൾക്ക് പുതുതായിട്ട് സെറ്റ് ചെയ്തേണ്ട പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡിന്റെ കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ വത്സൈഡിൽ പറയുന്നുണ്ട്, അത് നോട്ട് ചെയ്ത് തന്നെ കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ പാസ്വേഡ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരും, പാസ്വേഡ് ഹാസ് ബീൻ ചേഞ്ച് സക്സസ്ഫുള്ളി. മിക്കവാറും ഈ ഒരു മെസ്സേജ് ആര് ശ്രദ്ധിക്കാതെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് കറക്റ്റ് ആയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ ഫോർഗെറ്റ് പാസ്വേഡ് ചെയ്യുന്ന ചില സുഹൃത്തുക്കൾ അങ്ങനെ നോക്കി വിളിക്കാറുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ആയി എന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലിക്ക് ടു കണ്ടിന്യൂ പറഞ്ഞിട്ട് നിങ്ങളുടെ ലോഗിൻ പേജിലോട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. നിങ്ങളിപ്പോൾ കൊടുത്തിട്ടുള്ള പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മെയിൽ ID, ഫോൺ നമ്പർ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇതിത്രയും തെറ്റാതെ തന്നെ നിങ്ങൾ സ്പാർക്കിൽ എൻട്രി ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗിൻ പ്രവേശിക്കാൻ പറ്റും. എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്.